എന്നോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഏ എന്റെ ഭാഷ നിങ്ങക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞു അതിലെന്താ കാസർഗോഡെന്ന് പറഞ്ഞ നമ്മുടെ ആൾക്കാരല്ലേ നമ്മുടെ ആൾക്കാരാണ് അവിടെ മൊത്തം ഉള്ളത് അപ്പം ഇനി ഉമ്മ പറ ഉമ്മ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയുന്നുള്ളൂ ഈ പാട്ട് കേട്ടിട്ട് ശംലയുടെ ഈ ഒരു പാട്ട് ഉമ്മയ്ക്ക് വേണ്ടി നൽകിയ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്നേഹ സമ്മാനാണ് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടോ പാടിയത് ഇഷ്ടപ്പെട്ടു അല്ലേ എങ്ങനെയുണ്ട് ഇങ്ങനെ പട്ടർമാരിലൊക്കെ വന്ന് ഈ മത്സരങ്ങളിലൊക്കെ ആളുകൾ കണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പ്രിയപ്പെട്ടവരൊക്കെ എന്താ പറയുന്നത് ശംലയുടെ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം ആണ് ഉമ്മയുടെ അഭിപ്രായം എന്താ നല്ല അഭിപ്രായാണ് ഞാനിങ്ങനെ കുറച്ച് കാസർഗോഡ് ഭാഷ കേൾക്കാൻ പറ്റുമോ അത് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ ഉമ്മ ഉമ്മയുടെ സ്റ്റൈലിൽ സംസാരിച്ചാ മതി ആ കാസർഗോഡ് തനി നാടൻ ഉമ്മച്ചായിട്ട് സംസാരിച്ചാ മതി തുടങ്ങല്ലേ നമ്മള് ഏഹ് ഇനി നമുക്ക് കുറച്ച് കുറ്റം പറഞ്ഞാലോ ചുമ്മാ ഉമ്മ ഷം പാട്ടിനെ കുറിച്ചല്ല വീട്ടില് അത്യാവശ്യം ഉമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണോ ചെറുതായിട്ട് കഷ്ടപ്പെട്ടിട്ട് ചെറുതായിട്ട് ഓർത്തെടുത്തിട്ട് പറയാട്ടോ ശരി അപ്പം ഉമ്മക്ക് വേണ്ടി പാടിയ പാട്ട് നന്നായിട്ട് പാടിയെന്ന് ഷംല പറഞ്ഞു എനിക്ക് ശംലയ്ക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞു അല്ലേ എന്താ ഉമ്മ എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താ ഉമ്മ ഇല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റില്ല പറ്റില്ല ഉമ്മ നന്നായി അസലായിട്ട് കുക്ക് ചെയ്യോ ഏഹ് ഒരുപാട് ഉണ്ടാക്കും ഉമ്മ കിച്ചനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഷംല ചെറുതായിട്ട് ചെറുതായിട്ട് അതാ പറഞ്ഞത് ചെറുതായിട്ടെന്ന് ഇതിപ്പം നമുക്ക് കാസർഗോഡ് വീട്ടിൽ പോയിരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്താലേ അത് കിട്ടുള്ളൂ ചോദിച്ചിട്ട് കാസർഗോഡ് വരുന്ന ലക്ഷണമില്ല എല്ലാം 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 ചെറുതായിട്ടാ 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 കൂടെ ചെയ്യുന്ന പക്ഷെ ഈ പാട്ട് മാത്രം നല്ല വലുതായിട്ട് വന്നു നല്ല വലുതായിട്ട് പാടി പാട്ടിലേക്ക് പിന്നെ ഈ തുടങ്ങുന്ന വിരുദ്ധം തന്നെ ഞാൻ ഞെട്ടിപ്പോയി അറബിക്കിൻ്റെ ഹർഫുകളൊക്കെ കൃത്യമായിട്ട് ഐനും ഓയിനും ഒക്കെ കൃത്യമായിട്ട് നല്ല ഉച്ചാരണ ശുദ്ധിയോടു കൂടി ഇങ്ങനെ പാടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേ കേൾക്കാൻ എന്ത് കുളിരെന്നറിയാം എന്ത് രസമെന്ന് അറിയാമോ ഉഗ്ര അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭീകരമായ മെലഡി സോങ് അത് അതേപോലെ വളരെ ഭംഗിയായിട്ട് പാടി ഞാൻ അധികം സംസാരിക്കില്ല കഴിഞ്ഞ രണ്ട് പാട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഈ പാട്ട് ശമ്പളക്കുട്ടി വളരെ മനോഹരമായിട്ട് പാടി ചിലപ്പോൾ ഉമ്മക്ക് അടുത്തുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇനി എല്ലാ ഏത് പാട്ട് പാടിയാലും ഉമ്മച്ചെ കൂടെ പിടിച്ച് നിർത്തി കൂടെ നിർത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി എല്ലാ പ്രോഗ്രാമിനും അല്ല ഇവിടെ പാടുമ്പ ഉമ്മ അടുത്തിരുത്തി പാടിയാൽ കുറച്ചുകൂടെ നന്നാമെന്ന് തോന്നുന്നു എന്റെ ഒരു ചിന്തയാണ് ഞാനും എൻ്റെ ഉമ്മച്ചെടുത്ത് ഭയങ്കര സ്നേഹമുള്ളൊരു ഒരു ഒരു മകനാണ് അതുകൊണ്ടാണ് എനിക്ക് നമ്മൾ പാട്ട് പാടുന്ന സമയത്തെ മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജി വരും പാടുന്ന സമയത്ത് അത് സ്റ്റേജിലായാലും ശരി തന്നെ റെക്കോർഡിങ്ങിനായാലും ശരി തന്നെ ഇതുപോലെ ഫ്ലോറിലായാലും ശരി തന്നെ എവിടെ ആയാലും ശരി തന്നെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു എനർജി വരും അതിപ്പോൾ ശമ്പളങ്ങൾക്ക് വന്നു അത് കിട്ടി ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടു അനുഭവമാണ് നന്നായി പറഞ്ഞു എങ്ങനെയുണ്ട് ശമലയുടെ പാട്ടൊക്കെ കേട്ടിട്ട് നാട്ടിലൊക്കെ എന്തൊക്കെയാ പറയുന്നത് വീട്ടിലൊക്കെ നല്ല അഭിപ്രായം ഏതാണ് പിന്നെ ഉമ്മാക്കേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ മോൾ ഇതുവരെ പാടിയതില് ഓ ഈ ഉമ്മ റൗണ്ടിലെ പാടിയ പാട്ടാണോ അതോ മുന്നേ ഏതെങ്കിലും പാടിയ പാട്ടുണ്ടല്ലോ കല്യാണ പാട്ട് ഉമ്മ പാടുവോ ഇല്ല കുറച്ച് പാടും കൊറച്ച് പാടും ശംച ഉമ്മ പാടുവോ ഉമ്മ പണ്ട് പാടിക്കും ഇപ്പൊ പാടില്ല പണ്ട് പാടുന്ന ഉമ്മ പാടുവ രണ്ടുപേരും മഹിമയാന് മഴ മഴ ഒരു കലി മോള് അവളുടെ ഇതാണോ പണ്ട് പാടിയിട്ട് ഇപ്പം എന്ന് പറഞ്ഞേ ആശാ അല്ലാതെ ഒന്ന് ട്രെയിനിങ് കൊടുക്കണം കേട്ടോ പണ്ടത്തെ ഉമ്മാന നമുക്ക് കൊണ്ടുവരണം ഉമ്മ നന്നായിട്ട് പാടിയിട്ടാ എനിക്ക് ഒന്ന് ഉമ്മാന്റെ കഴിവന് ഞാൻ തോന്നുന്ന ശമ്പളം കിട്ടിയല്ലേ ഉപ്പാമട ഉമ്മടം ഓ എല്ലാരും ഉമ്മമാര് ഉപ്പന്മാര് പാടുംട്ടായാലും ഉപ്പ റൗണ്ട് എന്തായാലും വെച്ചേ പറ്റുള്ളൂ